ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹിന്ദിയിൽ കാണണമെങ്കിൽ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി കാണാം എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ 1 കിലോ ഏത്തക്ക എടുത്തിട്ടുണ്ട്. പഴുത്ത ഏത്തക്ക എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് ഇതുപോലെ കട്ടാക്കി നടുക്കുന്നൊന്ന് കീറിക്കൊടുക്കാം. ഇതണക്ക് എല്ലാം ഏത്തക്ക നമുക്കൊന്ന് കട്ടാക്കി മാറ്റിവെക്കാം. എല്ലാ ഏത്തക്കയും ഇതുപോലെ കട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിനകത്ത് നമുക്ക് 1/2 കപ്പ് മൈദ എടുത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഇടുന്നത് നല്ലതാ, ഇച്ചിരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ മൈദ മാത്രമാണെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. അതിന് ശേഷം 3-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ടിടുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. മധുരമൊക്കെ എത്ര നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ ബാറ്ററിനകത്ത് ഏത്തക്ക ഓരോന്നായിട്ട് മുക്കിയെടുത്ത് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പൊരിയെടുക്കാം. നമുക്ക് ഇടുമ്പം ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. എണ്ണയ്ക്കകത്തോട്ട് കൊണ്ടുവച്ചിട്ട് പതുക്കെ വേണം വിട്ടു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എണ്ണ തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് കണക്ക് നമുക്ക് ഏത്തക്ക ഇട്ട് വറുത്ത് പൊരിയെടുക്കാം. ഗോൾഡൻ ഫ്രൈ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്ത് പൊരിയെടുക്കാം. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.